ഹെയർ ഗ്രോത്തിനാണ് എല്ലാവരും എന്നോട് ചോദിക്കാറുള്ളത്. ചേച്ചി പെട്ടെന്ന് ഹെയർ വളരാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമുക്ക് ബാക്കിയുള്ള 6 ദിവസങ്ങളിൽ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പാക്ക് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് നമ്മൾ ഇന്നൊരു ഹെയർ കെയർ ചലഞ്ച് ചെയ്യാൻ പോവാണ്. ഇതിനു മുന്നേ നമ്മളൊരു 15 ദിവസത്തെ ഒരു ഹെയർ കെയർ ചലഞ്ച് ഫുഡും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് പല ദിവസം വെറൈറ്റി വെറൈറ്റി ഹെയർ പാക്സ് ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമ്മളൊരു 7 ദിവസം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടില്ല, അത് ആദ്യമേ പറയാണ്. അപ്പോൾ നമ്മളെ 15 ദിവസത്തെ ചലഞ്ച് ചെയ്തപ്പോൾ എൻ്റെ കൂടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഹെയർ കെയർ ചലഞ്ച് എൻ്റെ കൂടെ ചെയ്യാനായിട്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ ഒരു 7 ദിവസം ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ഹെയറിനകത്ത് ടേപ്പ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾക്ക് മെഷർ ചെയ്ത് കാണിച്ചു തരാം എത്രയാണെന്നുള്ളത്. എനിക്കും അറിയത്തില്ല വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. എനിക്കിങ്ങനെ തോന്നി, ഞാൻ അല്ലാണ്ട് കണ്ടായിരുന്നു ഇങ്ങനെ 7 ഡേയ്സിൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചില ആൾക്കാരൊക്കെ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ഇൻഗ്രീഡിയൻറ്റും പ്ലസ് എനിക്ക് എൻ്റെതായ രീതിക്ക് എന്തെങ്കിലും കൂടി ചേർത്തിട്ട് ഹെയർ ഗ്രോത്തിന് എന്തെങ്കിലും കൂടി ചെയ്തിട്ട് ഈ ഒരു 7 ദിവസം വെറൈറ്റി ഓഫ് എന്തെങ്കിലും ഒരു പാക്കായിട്ട് അത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്താണ് റിസൾട്ട് വരുന്നത് എന്ന് ലൈവായിട്ട് 7ാമത്തെ ദിവസം കാണിക്കാം എന്നതാണ് എൻ്റെ പ്ലാൻ. അപ്പം എന്തായാലും ഞാൻ ഇവിടെ ടേപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം എത്രയാണ് ഹെയർ ലെങ്ത് എന്നുള്ളത്. അപ്പം ദേ ചീപ്പുണ്ട്, ഞാൻ നടുക്കുന്ന വകരെടുത്തിട്ട് കറക്റ്റ് മെഷർ ചെയ്ത് കാണിക്കും, അന്നേരം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ എത്രയാണ് ലെങ്ത് എന്നുള്ളത്. ഇഞ്ചസിലാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണേ, അല്ലേ? ആ ആണ്. ദേ ഫോക്കസ് ആവുന്നുണ്ടോ? ഫോക്കസ്. ഇഞ്ചസിലാണ് ഞാനിപ്പോ കാണിക്കാൻ പോണേ. അപ്പൊ ഇത് എനിക്ക് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 7th ഡേ തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പൊ അത് വെച്ചിട്ടാണ്. നമുക്ക് പെട്ടെന്നുള്ള ഹെയർ ഗ്രോത്തിനാണ് എല്ലാവരും എന്നോട് ചോദിക്കാറുള്ളത്, ശശി പെട്ടെന്ന് ഹെയർ വളരാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം 7 ഡേയ്സ് കൊണ്ട് നമുക്ക് എത്ര ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ എന്നിൽ പരീക്ഷിച്ചിട്ട് ഇതിന് മുന്നേ ചെയ്തിട്ടില്ല, ഞാൻ ആദ്യമേ പറയാണ്. അപ്പം ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7ാമത്തെ ദിവസം തൊട്ട് അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്തായാലും ഞാൻ മെഷർ ചെയ്യാൻ പോവാണ്. അതെ, ഇവിടെ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ എണീക്കേണ്ടി വരും കേട്ടോ. എന്റെ ഹെയർ ലെങ്ത് വെച്ചിട്ട് കാണുന്നുണ്ടോ? ഇത് ലാസ്റ്റ് പോയി, ഞാൻ ബാക്കിലോട്ട് പോയി കാണിച്ചു തരാം. ഇവിടെ വരെയാണ് എനിക്ക് ലെങ്ത് വരുന്നത്. എന്റെ ഹിപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും. ഓക്കെ, അയ്യോ ഒരു മിനിറ്റ്, ഇവിടെ നിന്ന് സേവ് കാണുന്നുണ്ടോ അറിയില്ല. ഓക്കെ, ഇത്രയും അതേ അളവിൽ കൊണ്ടുവരാണ്. നമുക്ക് നോക്കാം, 40 ഇഞ്ചസ് ആണ്. 40 ഇഞ്ചസ് ആണ് എന്റെ ഹെയർ. അപ്പം നമുക്ക് ഈ ഒരു 7 ഡേയ്സ് ഒന്നിന്റെ ഈ ഒരു 7 ദിവസം കഴിയുമ്പോൾ ഇത് തന്നെയാണോ ഇതിൽ കൂടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും പറയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണോ ഒരു സംഭവം നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് എഗ്ഗാണ്, മുട്ട. മുട്ട നമ്മൾ 7 ദിവസം നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് മുട്ട ജസ്റ്റ് 7 ദിവസവും ഒരുപോലെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന അങ്ങനെയല്ല, എന്തെങ്കിലും കൂടി ഹെയർ ഗ്രോത്തിന് പറ്റുന്ന എന്തെങ്കിലും കൂടി അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം എഗ്ഗ് നമ്മുടെ ഹെയറിലേക്ക് 7 ദിവസം അപ്ലൈ ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും അറിയാം എഗ്ഗ് എന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്തിന് നമ്പർ 1 ആണ്. അപ്പം നമുക്ക് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 7 ദിവസം നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നുള്ളത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടില്ല, അതെ നിങ്ങളുടെ ഫ്രണ്ടിനത് ഇപ്പോഴാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോണത്. നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് 7 ദിവസം നോക്കിയിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് നോക്കാം. അതിനുശേഷം ഈ റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പം ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പം 7 ഡേയ്സിൽ എൻ്റെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല, 7 ദിവസം വരെ വെയിറ്റ് ചെയ്യൂ. അപ്പം റിസൾട്ട് ഇപ്പം 40 എന്ന് കൂടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ
ഇന്ന് ഞാൻ മുട്ടയുടെ വെള്ള മാത്രമല്ല ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, സാധാരണ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് മുട്ടയുടെ മഞ്ഞ കൂടി ഒരുമിച്ച് മിക്സ് ആക്കിയതിന് ശേഷമാണ് ട്രൈ ചെയ്തത്. ഞാൻ കുഞ്ഞിലേ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒത്തിരി കേട്ട് വന്നിട്ടുള്ള കാര്യം ഹെയർ ഡ്രൈ ആവും, അതുപോലെ ഹെയർ ലോസ് വരും എന്നൊക്കെയാണ്. പക്ഷേ മുട്ടയുടെ വെള്ളയിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതുപോലെ തന്നെ മഞ്ഞയിലും ഗുണങ്ങളുണ്ട്. ബയോട്ടിൻ ആണെങ്കിലും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ബെനിഫിറ്റ്സ് മുട്ടയുടെ മഞ്ഞയിലും ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അതുകൂടി നിങ്ങളുടെ ഫ്രണ്ടിൽ ട്രൈ ചെയ്യാൻ പോവാണ്. ഈ ഒരു 7 ദിവസം ട്രൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം മുടി കൊഴിയുന്നുണ്ടോ അതോ മുടി ഡ്രൈ ആവുന്നുണ്ടോ. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്ത് പറയാൻ പോവാണ് എന്താണ് റിസൾട്ട്, മുട്ടയുടെ മഞ്ഞ ഇട്ടാലും കൂടി നമുക്ക് വരുന്നത് എന്നുള്ളത് നോക്കാൻ പോവാണ്. അപ്പൊ ഗൈസ് എന്തായാലും 7 ദിവസം ആവുമ്പോൾ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും. എല്ലാവരും എന്നോട് കൂടുതലായിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഹെയർ പെട്ടെന്ന് വളരാനുള്ള സംഭവം. അപ്പം ഈ 7 ദിവസം കൊണ്ട് നമുക്ക് എത്ര മാത്രം ഡിഫറൻസ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ ലൈവ് ആയിട്ട് 7ാമത്തെ ദിവസം കാണിക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ എഗ്ഗ് ഇവിടെ റെഡിയാണ്. ഇതിൽ വേറെ ഒന്നും ഞാൻ ഇന്നത്തെ ദിവസം ചെയ്തിട്ടില്ല, കാരണം ആദ്യത്തെ ദിവസം ഒരു പ്ലെയിൻ എഗ്ഗ് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. വേറെ ഒന്നും തന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എനിക്കിപ്പോൾ എന്തായാലും വരുന്ന കമൻസ് ഇതായിരിക്കും, സ്മെൽ ഉണ്ടാവില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും സ്മെൽ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഷാമ്പു വാഷ് ഒന്നും ചെയ്ത് കളയുന്നില്ല, അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും സ്മെൽ ഉണ്ടാവും. അത് മുടി വളർത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. സോ ചെറിയ സ്മെൽ ഉണ്ടാവും, അത് ഞാൻ ഇപ്പോഴേ പറയാണ്. അപ്പോൾ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ എടുത്തു പറയാണ്, ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയറിൽ ഷാമ്പു വാഷ് ഒന്നും ചെയ്യരുത്. ഈ ഒരു 7 ദിവസം അങ്ങനെ തന്നെ പോവാം, പ്ലെയിൻ വാട്ടറിൽ തന്നെ വാഷ് ചെയ്ത് കളയാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഞാനൊരു സംഭവം ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫുൾ മുടിയിലും ഇടുന്നില്ല, ജസ്റ്റ് സ്കാൽപ്പ് മാത്രമാണ് ഇടുന്നത്. അതായത് മുടിയുടെ ഗ്രോത്ത് അറിയാനാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഫുൾ ഹെയറിലേക്ക് ഇടാൻ ശ്രമിക്കുക. നമുക്കൊന്നും അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കിട്ടത്തില്ല, ഒന്നും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റില്ല അല്ലേ. അപ്പം നമുക്ക് ഇപ്പം ഹെയറൊക്കെ വളർത്താൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പൊ ഗൈസ് ഞാനിപ്പോ എന്റെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയും. ഷാമ്പോ കണ്ടീഷണറോ ഒന്നും തന്നെ ഞാൻ അപ്ലൈ ചെയ്തില്ല. 7 ഡേയ്സ് നമുക്ക് ഇങ്ങനെ ഒന്ന് പോയി നോക്കാം, അതിനുശേഷം എന്താണ് റിസൾട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഒന്നുകൂടി ഞാൻ നമ്മുടെ അടുത്ത ഒരു ഹെയർ കെയർ ചലഞ്ചിലേക്ക് എല്ലാ പേരും, എന്റെ വ്യൂവേഴ്സ് ആയിക്കോട്ടെ, എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, എല്ലാ പേരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് നമുക്ക് ഒരു 7 ദിവസം നോക്കാം എന്താണ് 7 ദിവസം എഗ്ഗ് നമ്മുടെ ഹെയറിലേക്ക് പല പല മാസ്ക് ആയിട്ടും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്താൽ ഇതാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതുപോലെ ഇന്ന് ഞാൻ വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള എഗ്ഗാണ് ഹെയറിലേക്ക് അപ്ലൈ ചെയ്തത്. ഇനി ബാക്കിയുള്ള 6 ദിവസങ്ങളിൽ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്തിട്ടേ ആയിരിക്കും ഈ ഒരു പാക്ക് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ ഗൈസ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പറയുന്നില്ല, എന്തായാലും വെയിറ്റ് ചെയ്യൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാം. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അത് വരയ്ക്കും. ബൈ ബൈ.